നമ്മളതെല്ലാം അനുസരിച്ച് അൽഹംദുലില്ലാ. അതിന്റെ ഇടയിൽ ഉസ്താദ് ഒരു കള്ളത്തരീക്കത്തുകാരന്റെ ഒരു ഷെയ്ഖിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു, അയാളുമായി ബന്ധപ്പെടാൻ പാടില്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ ആളുകളോ പറയുന്ന ഒരു ബൈത്തുകളോ ഒരു വിഷയങ്ങളോ അത് നമ്മൾ നമ്മുടെ മദനീയത്തിലോ മറ്റോ പാടേണ്ടതില്ല, അത് അവതരിപ്പിക്കേണ്ടതില്ല എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ അത് അപ്പടി ഞാൻ ഉസ്താദിനെ അംഗീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കള്ളത്തരീക്കത്തിന്റെ ഷെയ്ഖിനെ പരിചയപ്പെടുത്തിയ ആള്, അദ്ദേഹം ആ ഷെയ്ഖിനെ കുറിച്ച് വല്ലാതെ അങ്ങ് മഹത്വം പറഞ്ഞു, വല്ലാത്ത മദഹ് പറഞ്ഞ് ഒരു മണിക്കൂറുകളോളം എന്നെ ഇരുത്തിയിട്ട് ആ ഷെയ്ഖിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ പറഞ്ഞു പറയുന്നത് അതിന്റെ ഞാൻ ചില വാചകങ്ങളൊക്കെ റദ്ദ് ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൽ നിന്നും ഉസ്താദിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ ഷെയ്ഖിനെ ഇങ്ങനെ മനസ്സിലാക്കി എന്താണ് ഹക്ക്. ഉസ്താദ് പറഞ്ഞത് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കണം, അത് സ്വീകരിക്കണം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വല്ല സത്യങ്ങളും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അൽഹംദുലില്ലാ ഒരു ദിവസം ഫൈസൽ ഹാജി വടകര, ഉസ്താദ് അവർക്ക് നന്നായി പരിചയമുള്ള ഫൈസൽ ഹാജിയെ കണ്ടുമുട്ടുകയാണ്. പരിശുദ്ധമായ മക്കയിലേക്കുള്ള ഉംറക്കിടയിലുള്ള യാത്രയിൽ, ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയിൽ മണിക്കൂറുകളോളം നമ്മൾ ഫ്ലൈറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഷെയ്ഖിനെ കുറിച്ചുള്ള വിഷയം നമ്മുടെ പ്രതിപാദ്യ വിഷയമായി വന്നപ്പോൾ അൽഹംദുലില്ലാ ഫൈസൽ ഹാജി എന്നോട് പറഞ്ഞു, ആ ഷെയ്ഖ് കള്ള ഷെയ്ഖാണ് എന്ന് ഞാൻ 100 വട്ടം പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? അപ്പൊ പറഞ്ഞു, ഞാനും ആ കള്ള ഷെയ്ഖും ഒരു കാറിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ചോദിച്ചു, എന്താണത്? അപ്പൊ പറഞ്ഞു, ആ ഷെയ്ഖിന്റെ ഒരു ഖാദിമുണ്ട്, ആ ഖാദിമ ഈ ഷെയ്ഖിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പച്ച വെള്ളമാണ്. ആ വെള്ളം ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോ പെട്ടെന്ന് ഈ ഷെയ്ഖിന്റെ തന്നെ കുറവ് കൊണ്ട് ഈ വെള്ളം ഷെയ്ഖിന്റെ ശരീരത്തിലേക്ക് അങ്ങ് മറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഷെയ്ഖ് ഈ ഖാദിമിന്റെ മുഖത്തേക്ക് ഒറ്റ അടിയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഫൈസലാജിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണോ? അതെ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാള് കള്ള ഷെയ്ഖ് മാത്രമല്ല അതിനേക്കാളും വലിയ കള്ള ഷെയ്ഖാണ്. കാരണം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ ഷെയ്ഖ്, അതിനേക്കാളും വലിയ ഷെയ്ഖ് വേറെയില്ല. ആ ഹബീബായ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 10 വർഷം അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ട് ഒരു ചേ എന്ന ഒരു വാക്ക് പോലും എന്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കള്ള ഷെയ്ഖുമാർക്കെതിരെ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും ചെലവഴിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ നമ്മളെ മുന്നടത്തിയ മഹാനായ ഷെയ്ഖുന പേരോട് ഉസ്താദ്, അല്ലാഹുവേ നീ ഉസ്താദ് അവരുടെ കൈകാലുകൾക്ക് നീ ശക്തി കൊടുക്കണേ അല്ലാ, ഉസ്താദിന്റെ നാവിനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശക്തി കൊടുക്കണേ റഹ്മാനെ. എല്ലാ കുതന്ത്രങ്ങളെയും എല്ലാ കള്ള ഷെയ്ഖുമാരുടെയും എല്ലാ ബിദഅത്തിന്റെയും വാദഗതികളെ എല്ലാത്തിനെയും തുറന്നു കാണിച്ച് സുന്നത്തി ജമാഅത്തിന്റെ വലിയ മഹത്തായ നേതൃത്വമായി ഒരുപാട് കാലം ആ ഉസ്താദിന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ട്